രാജ്യം കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പിടിയിലാണ്. സംസ്ഥാനത്തും വരുന്ന മൂന്നാഴ്ച നിർണായകമാണ് എന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിക്കഴിഞ്ഞു. ഈ വിഷയമാണ് ഇന്നിപ്പോൾ ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഈ വാക്സിൻ നമുക്കിപ്പോൾ ഒരു ആയുധമാണ്. കഴിഞ്ഞ ഒന്നാം തരംഗം വന്നപ്പോഴൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാതിരുന്ന ആയുധം ഇപ്പോൾ നമ്മുടെ പക്കലുണ്ട് എന്നത് താങ്കൾ നേരത്തെ വ്യക്തമാക്കി. പക്ഷേ വാക്സിൻ എടുത്താലും നമ്മൾ പരിപൂർണമായി സുരക്ഷിതരാണോ എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലേക്കൊന്നും പഠനങ്ങൾ ഒന്നും ഇതുവരെ ഒന്നും കാണിച്ചു തന്നിട്ടുമില്ല എന്നതും താങ്കൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ വാക്സിൻ എടുത്തവർക്ക് അത് ഏത് തരത്തിലേക്കാണ് അവർ സുരക്ഷിതർ എന്ന് നമുക്ക് പറയാൻ കഴിയും? ഒരുപക്ഷെ അത് അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു തീവ്രത കുറയും എന്നതാണോ? ആശുപത്രിയിലേക്ക് പോയി കിടക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല എന്ന തരത്തിലേക്ക് നമുക്കതിനെ കാണാൻ കഴിയുമോ? അല്ലെങ്കിൽ മരണനിരക്ക് കുറയും, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്, അങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലുകളിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കഴിയുമോ? അതായത് വളരെ ഒരു ഉദാഹരണത്തിൽ പറയാം, 100,000 പേർക്ക് രോഗം വരുന്നു, 100,000 പേർക്ക് വാക്സിൻ എടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് വാക്സിൻ എടുത്താലും രോഗം വന്നാലും ഈ രോഗം വന്നു മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രഡിക്റ്റബിളായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പം എന്താണ് രോഗം വന്നു മാറിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ 100,000 പേർക്ക് രോഗം വരുമ്പോൾ അതിൽ 50,000 പേർക്കെങ്കിലും ഗുരുതരമായ രോഗം, ഗുരുതരമായല്ല, എന്തെങ്കിലും തരത്തിൽ രോഗലക്ഷണം ഉണ്ടാകുന്നു. അതിൽ 10,000 പേർക്കെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള രോഗം വരുന്നു. അതായത് 10% ആളുകളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആവറേജ് മരണനിരക്കാണെങ്കിൽ 1.5%. എന്ന് വെച്ചാൽ 1,500 പേര് മരണപ്പെടുന്നു. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും കുറവ് മരണനിരക്കുള്ള കേരളത്തിൻ്റെ മരണനിരക്കാണെങ്കിൽ പോലും 0.41% കേരളത്തിൻ്റെ മരണനിരക്ക്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 410 പേര് മരണപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ 100,000 പേർക്ക് രോഗം വന്നാൽ 410 പേര് മിനിമം മരണപ്പെടും എന്നുള്ളതാണ്. എന്നാൽ 100,000 പേർക്ക് വാക്സിനാണ് എടുക്കുന്നത് വെച്ചോ, ആ വാക്സിൻ എടുത്താൽ ആരും മരണപ്പെടില്ലെന്ന് മാത്രമല്ല, ഈ വാക്സിൻ നൽകുന്ന പ്രൊട്ടക്ഷൻ എന്താണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഈ നമ്മളിപ്പം സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടല്ലോ, സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല എന്നല്ല സീറ്റ് ബെൽറ്റ് തരുന്ന ഉറപ്പ്. സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായാലും നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കും. അതുപോലെയാണ് ഹെൽമെറ്റിൻ്റെ റോള്. വാക്സിനേഷൻ അതിനേക്കാൾ കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്താണ്? ഒന്ന്, രോഗം വരാനുള്ള സാധ്യത തന്നെ കാര്യമായിട്ട് കുറക്കുന്നു. അതായത് നേരത്തെ എനിക്ക് 100% സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് 20% താഴെയാക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തവരും വാക്സിൻ എടുക്കാത്തവരും കമ്പയറേറ്റ് എഫിക്കസി എന്ന് പറയുന്നുണ്ടല്ലോ, 80% എഫിക്കസി എന്ന് പറയുമ്പോൾ 20% ആളുകളിൽ വാക്സിൻ എടുത്തവരിലും രോഗം വരാൻ ചാൻസ് ഉണ്ട്. അതേസമയം വാക്സിൻ എടുക്കാത്തവർ 100% ആണെങ്കിൽ വാക്സിൻ എടുത്തവരുടെ 20% അപ്പോഴും രോഗം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? രോഗം വരാനുള്ള സാധ്യത കുറക്കുന്നു മാത്രമല്ല, രോഗം വന്നാൽ ഗുരുതരമാവാനുള്ള സാധ്യത 95% കുറക്കുന്നു. നേരത്തെ എനിക്ക് 100% സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് 95% ചാൻസ് കുറക്കുന്നു എനിക്ക് ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടായ. അതോടൊപ്പം മരണത്തിനുള്ള സാധ്യത 100% കുറക്കുന്നു. അതായത് വാക്സിൻ എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് കോവിഡ് എനിക്ക് ബാധിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ശതമാനം എനിക്കത് പിടിപെടാൻ സാധ്യത വളരെ കുറച്ച് ശതമാനമുണ്ട്. അങ്ങനെ പിടിപെട്ടാൽ പോലും മരണത്തിൻ്റെ സാധ്യത ഇല്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് ഇതിൻ്റെ ശാസ്ത്രം, അതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ അതിൻ്റെ അകത്ത് വേണ്ട. വളരെ സ്ട്രോങ് ആണ് ഇതിൻ്റെ ശാസ്ത്രം, വളരെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെട്ടതാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണ്, 40,000 പേര് വാക്സിൻ എടുത്തു. എവിടെയാണ് കോംപ്ലിക്കേഷൻസ് ഉള്ളത്? 40,000 ആൾക്കാരുടെ വാക്സിൻ എടുത്തത്. പക്ഷേ ആ 40,000 ആൾക്കാർ ഈ രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതോടുകൂടി അവർക്ക് വലിയ രീതിയിൽ സംരക്ഷണം ലഭിക്കുകയാണ്. ഈ രണ്ടാമത്തെ ഡോസ് എടുത്താൽ മാത്രമേ സംരക്ഷണം ഉള്ളൂ എന്നല്ല, രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതിന് മുമ്പ് സംരക്ഷണം തുടങ്ങുന്നില്ല, തുടങ്ങുന്നുണ്ട്. ഞാൻ വാക്സിൻ എടുത്തതിന് ശേഷം 1 ആഴ്ചയ്ക്ക് ശേഷം തന്നെ എൻ്റെ ശരീരത്തിൽ എൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അത് ആരംഭിച്ചതിന് ശേഷം 1-4 ആഴ്ച ആകുമ്പോഴേക്ക് എനിക്ക് അത്യാവശ്യം പ്രതിരോധം ലഭിക്കുകയാണ്. പിന്നെ എന്തിനാണ് രണ്ടാമത്തെ ഡോസ് എടുക്കുന്നത്? രണ്ടാമത്തെ ഡോസ് എൻ്റെ പ്രതിരോധ ശേഷിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സുരക്ഷിതയായതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ പൂർണ്ണമായിട്ട് എടുത്താൽ, നമ്മൾ ഈ മാസം ഏപ്രിൽ മാസം പരമാവധി 45 വയസ്സിനോട് മുകളിലുള്ളവരെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ മരണങ്ങൾ കുറക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഇപ്പോൾ കേരളത്തിൽ കോവിഡ് മൂലം മരണപ്പെട്ടതിൽ 96% ശേഷം അടുത്ത ഡോസ് എടുക്കുന്നതിന് ഒരു കാലയളവുണ്ടല്ലോ. അതിന് എനിക്ക് തോന്നുന്നു ഓരോ വാക്സിനും ഓരോ തരത്തിലാണ് അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അതിൻ്റെ വസ്തുത എന്താണ്? ഈ കാലയളവ് വ്യത്യാസപ്പെടുന്നതൊക്കെ എന്താണ്? 6 to 8 weeks ആണ് ഇപ്പോഴത്തെ കാലയളവ്. അതായത് കോവിഷീൽഡ്, അതെ, കോവിഷീൽഡ് വാക്സിൻ ആണെങ്കിൽ, കോവിഷീൽഡ് വാക്സിൻ ആണെങ്കിൽ 6 to 8 weeks, മറ്റേ കോവാക്സിൻ ആണെങ്കിൽ 4 weeks. അതിന് ഇതില്ല. അതായത് കോവിഷീൽഡ് വാക്സിൻ, അതായത് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക വാക്സിൻ ആണെങ്കിൽ 6 to 8 weeks, കോവാക്സിൻ ആണെങ്കിൽ 4 weeks. അതാണ് ഇതിൽ ഇത്. അതേസമയം വേറൊരു ചോദ്യം നേരത്തെ പറഞ്ഞ എനിക്കൊന്ന് പരാമർശിച്ച് പോകണം തോന്നുന്നു. അതായത് ലോക്ക്ഡൗണിൻ്റെ കാര്യം, ഇനി കേരളത്തിൽ ലോക്ക്ഡൗൺ വരുമോ ഇല്ലയോ?
ലോക്ക്ഡൌണുകൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ലോക്ക്ഡൌൺ സംവിധാനം, ലോക്ക്ഡൌൺ ഇപ്പോൾ നമ്മുടെ അതിൻ്റെ മൊത്തം റെസ്ട്രിക്ഷൻസിനെ പല സ്റ്റെപ്പായിട്ട് തിരുത്താൻ ലോക്ക്ഡൌൺ അതിൻ്റെ എക്സ്ട്രീം സ്റ്റെപ്പ്. ആ ലോക്ക്ഡൌൺ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ആദ്യം ലോക്ക്ഡൌൺ ചെയ്തത്? നമ്മളുടെ മൊത്തം സംവിധാനങ്ങളെ, നമ്മൾ സംവിധാനങ്ങളെ ശാക്തീകരിക്കാനുള്ള സമയമെടുക്കുക. ഒന്ന്, രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. രണ്ട്, മൂന്നാമത്തത് രോഗവ്യാപനത്തിൻ്റെ വേഗത ഇനീഷ്യലി കുറക്കുക എന്നുള്ളത്. നമ്മൾ ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടി വരുമ്പോൾ, ഇപ്പോൾ പൂനെയൊക്കെ ലോക്ക്ഡൌണിലേക്ക് പോവുകയാണ്, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി, അവിടെ രോഗവ്യാപനത്തിൻ്റെ കപ്പാസിറ്റി ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയേക്കാളും, എന്ന് പറഞ്ഞാൽ രോഗവ്യാപനത്തിൻ്റെ വേഗത ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയേക്കാളും മറികടക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ലോക്ക്ഡൌണുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതായത് കേരളത്തിൽ ഒരു 10-15,000 കേസുകൾ വരെ ഒരുപക്ഷെ നമുക്ക് ഒരു ദിവസം മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മളുടെ ഇപ്പോഴും നമ്മളുടെ വെന്റിലേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 10% താഴെയാണ് നമ്മുടെ വെന്റിലേറ്റർ ഒക്യുപ്പൻസി. നമ്മുടെ ഏറ്റവും പീക്കിൽ പോലും മൊത്തത്തിലുള്ള വെന്റിലേറ്റർ ഒക്യുപ്പൻസി 25% കൂടുതൽ കടന്നിട്ടില്ല. ചില ആശുപത്രികളിൽ കൂടുതലായി വന്നെങ്കിൽ പോലും മൊത്തം വെന്റിലേറ്റർ ഒക്യുപ്പൻസി 25% കൂടുതലോ മൊത്തം ICU ഒക്യുപ്പൻസി 50% കൂടുതലോ കടന്നിട്ടില്ല. എന്നാൽ ചില ആശുപത്രികൾ ചില പ്രദേശങ്ങളിൽ കൂടുതൽ കേസുകൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥലങ്ങളിൽ ഒക്യുപ്പൻസി കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ തത്വത്തിലേക്ക് വരുന്നത്, അതായത് ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി. ചില ഇടങ്ങളിലേക്ക് കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി എടുത്തുകൊണ്ട് ആ ഇടങ്ങളെ മാത്രം നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക. മൊത്തം സ്റ്റേറ്റിലല്ല, ആ ഇടങ്ങളിൽ മാത്രം റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്ന, അതാണ് കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അവിടെ മാത്രം ഇത് ലോക്ക്ഡൌൺ കൊണ്ടുവരിക. അവിടെ ചിലപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്നൊക്കെ പദങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പോലെ സംവിധാനങ്ങൾ കൊണ്ടുവരിക, ആ സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ഉണ്ട്. മൂന്നാമത്തെ സ്ട്രാറ്റജി ആയിരിക്കാം ഇനി കടന്നു പോകുന്നത് എന്നതാണ്. താങ്കൾക്ക് ഒരുപക്ഷേ അത് ആധികാരികമായി പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ലോക്ക്ഡൌൺ ഉണ്ടാകില്ലായിരിക്കാം നാലാമത്തെ. അത് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഇതൊരു ഗ്രഡേഷൻ ആണല്ലോ. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, കൈകൾ ശുചീകരിക്കുക, ക്രൗഡിങ് ഒഴിവാക്കുക, കഞ്ചഷൻ ഒഴിവാക്കുക, ക്ലോസ് റൂംസ് ഒഴിവാക്കുക എന്നുള്ള 3 C ഒഴിവാക്കുകയും SMS പാലിക്കുകയും ചെയ്യുന്നുള്ള ബ്രേക്ക് ദ ചെയിൻ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ മിനിമം റെസ്ട്രിക്ഷൻസ്. ആ ഇൻഡിവിജ്വൽ ലെവലിലുള്ള റെസ്ട്രിക്ഷൻസ്, ഒന്ന് ഇൻഡിവിജ്വൽ ലെവൽ റെസ്ട്രിക്ഷൻ, ഒന്ന് ക്ലസ്റ്റർ ലെവൽ റെസ്ട്രിക്ഷൻസ്, മറ്റേ ജില്ലാതല റെസ്ട്രിക്ഷൻസ്, പിന്നെ സംസ്ഥാന തലത്തിൽ റെസ്ട്രിക്ഷൻ. അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് എടുക്കാൻ പറ്റാവുന്ന റെസ്ട്രിക്ഷൻ നമുക്ക് എടുത്താൽ നമുക്ക് മറ്റ് തലങ്ങളിലേക്ക് പോവാതെ, ലോക്ക്ഡൌണിലേക്ക് പോവാതെ, ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജിയിലേക്ക് പോവാതെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അല്ലേ? അത് നമുക്ക് ആ തരത്തിലേക്ക് തന്നെ പറയാം. അതിലേക്ക് എത്തിക്കേണ്ട രീതിയിലേക്ക് നമ്മൾ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അടുത്ത 3 നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അടുത്ത 3 എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ 2nd വേവിലേക്ക് കടന്നിരിക്കുകയാണ്. ആ കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അടുത്ത 3 കൃത്യമായിട്ട് നമുക്ക് ഇത് വാക്സിനേഷൻ ഒരു വശത്ത് കൊടുക്കുകയും 45 മുകളിലുള്ള എല്ലാവരും വാക്സിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോവിൻസ് ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുക, സുരക്ഷിതമായ ആ വാക്സിൻ എടുക്കുക, തീർച്ചയായിട്ടും മറ്റ് ആശങ്കകളൊക്കെ മാറ്റിവെക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അതുവരെ നമ്മൾ റെസ്ട്രിക്ഷൻസ് പാലിക്കുക. ഈ ഒരു മാസം, നമ്മൾ ഏപ്രിൽ മാസം നമ്മൾ കട്ടക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2nd വേവിനെ ക്രഷ് ചെയ്ത് ഇല്ലാതാക്കാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ എന്റെയൊക്കെ കൂടെയുള്ള സഹപ്രവർത്തകർ ചിലരുടെയൊക്കെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആശങ്കയിലാണ്, ഇനിയും വലിയ നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണോ, ലോക്ക്ഡൌൺ പൂർണ്ണമായും വരുമോ നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ഡോക്ടറോട് പ്രത്യേകം ചോദിക്കാൻ എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്തായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്? വലിയ നിയന്ത്രണങ്ങൾ വരുന്ന, കല്യാണങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വരുമോ എന്ന്, അതിലെന്തെങ്കിലും പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ ഡോക്ടർക്ക്? അല്ല, അതാണ്, എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ വേഗത എങ്ങനെ പോകുന്നുണ്ട്, വാക്സിനേഷൻ്റെ വേഗത എങ്ങനെ പോകുന്നുണ്ടും, അതേസമയം നമ്മുടെ റെസ്ട്രിക്ഷൻസ് എങ്ങനെ പാലിക്കും. നമ്മുടെ കേസുകൾ TPR അടുത്ത ആഴ്ച വലിയ രീതിയിൽ കൂടിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ കേസുകൾ ഡബ്ലിംഗ് ടൈം, അതായത് ഇപ്പോൾ 3500 ഉള്ളത് 7500 അടുത്ത ഏതാനും ദിവസം കൊണ്ട് 7500 പോകുന്ന രീതിയിലേക്ക് വേഗത കൂടുക വിചാരിച്ചോ, അപ്പോൾ റെസ്ട്രിക്ഷൻസ് കൂട്ടേണ്ടി വരും. അതിൽ സംശയമൊന്നുമില്ല. ഇതൊക്കെ ഒരു ടൈട്രേഷനാണ്. ജീവിതവും ജീവനോപാധികളും ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി തമ്മിൽ ടൈട്രേഷനാണ്. ആ ടൈട്രേഷനാണ് എല്ലാ ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന മീറ്റിംഗിലകത്ത് കോർ കമ്മിറ്റി അടക്കം ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ചില ഏരിയകളിൽ നിന്ന് കൂട്ടേണ്ടി വരും. കാരണം ഇതൊക്കെ മനുഷ്യന്റെ ജീവനാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഇപ്പോൾ എന്തായാലും ഈ കല്യാണം അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ ഇപ്പോൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നതിലാണ്. ആ നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലൊന്നും അത്തരത്തിലേക്ക് കാഴ്ചകളിൽ നിന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ല. ബസ്സുകളിലേക്ക് കയറിയാൽ തിങ്ങി നിറഞ്ഞ ആളുകൾ പോകുന്നു, എല്ലാ കടകളിലും അതുപോലെ പഴയ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സംശയം. അതെ,
അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എല്ലാ സാധനങ്ങളും ഇപ്പം തിയേറ്ററുകൾ എന്തുകൊണ്ടാണ് തുറന്നത്? ഇപ്പം എല്ലാ സാധനങ്ങളും ജീവിതവും ജീവനോപാധികളും തമ്മിൽ ടൈറ്ററേറ്റ് ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ജീവനോപാധികൾ ചിലപ്പം വലിയ റെലവൻ്റ് ആയി തോന്നിയേക്കാം, പക്ഷെ മറ്റു ചിലവരുടെ ജീവനോപാധികളാണ് കുറേ കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ആരോഗ്യ പ്രവർത്തകർ ഞാനെന്താ ആഗ്രഹിക്കുക? എല്ലാവരും പാലിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരാളും ഒരു രീതിയിൽ ജീവനോപാധികളിലേക്ക് ഇടപെടാതെ അതേസമയം എന്താ കൃത്യമായ വാക്സിൻസ് കൊടുത്ത് ഇത് പ്രിവെൻ്റ് ചെയ്യാനാണ്. പക്ഷെ നമുക്ക് ചില റിയാലിറ്റി മനസ്സിലാക്കണം. ആളുകൾക്ക് പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും, അല്ലെ ആവശ്യം ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ ഈ കഴിഞ്ഞ നാടുകളിൽ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സംവിധാനത്തിന് കീഴിലാണ് ഇലക്ഷൻസ് നടക്കുന്നത്. ആ സമയത്ത് വലിയ രീതിയിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും അത് പാലിക്കണമെന്നുള്ള നിർബന്ധമൊരുക്കുകയോ ചെയ്തിട്ടില്ല. അത് ഇന്ത്യയിൽ എവിടെയും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പ്രായോഗികമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അത്ര ചെയ്യാൻ എളുപ്പമല്ല. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അങ്ങനെ ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഇതാ എല്ലാം പോയി, ഇലക്ഷൻ്റെ സമയത്തൊന്നും പാലിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യവകുപ്പും നിരന്തരമായി നോക്കുന്നത് നിങ്ങളുടെ കേസ് ഇത് കുറയാൻ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ലിമിറ്റേഷൻസ് ആർക്കാ ഉള്ളത്? ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നു, ഇലക്ഷൻ കമ്മീഷന് പൂർണ്ണമായിട്ടും അവിടെയാണ് നിയന്ത്രണങ്ങൾ ഉള്ളത്. അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സാഹചര്യത്തിന് അത് പൂർണ്ണമായി റെസ്ട്രിക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കേണ്ടത് അവിടെയാണ്. ആരോഗ്യ സംവിധാനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക, പരമാവധി വേഗത്തിൽ നമ്മുടെ വാക്സിനേഷൻ ഒരു വശത്തേക്കാണ്. മറ്റൊരു വശത്ത് നമ്മൾ ഇനി പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാസം നമ്മൾ മറ്റെല്ലാം വിടുക. ഈ ഒരു മാസം എന്താണ്, ഇനി അങ്ങനെ സംഭവിച്ചു, ഇനി കുറെ ആളുകൾ രാഷ്ട്രീയമായി ഒത്തുകൂടലുണ്ടായി, അതുകൊണ്ട് എല്ലാം ഞാൻ കൈവിടുകയാണ് എന്നൊരു ചിന്തിക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് അവനവന്റെ സുരക്ഷക്കാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ശരി, അതാണ് ഓരോരുത്തരും കൃത്യമായി ജാഗ്രത പാലിക്കുക എന്നതാണ്. ഡോക്ടർ എബ്രഹാം വർഗീസ്, ഈ വാക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ 45 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് വരെ വാക്സിൻ എന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ വാക്സിൻ്റെ സ്റ്റോക്ക് ഇല്ല എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് പല സംസ്ഥാനങ്ങളും, അതിൽ മഹാരാഷ്ട്രയൊക്കെ ഇപ്പോൾ വലിയൊരു പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേ ഘട്ടത്തിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് വാക്സിൻ നൽകുന്നു, അതിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാം തരംഗത്തിൽ 50 വയസ്സിന് താഴെയുള്ളവരിലേക്ക് രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ തരംഗത്തിൽ അങ്ങനെ ആയിരുന്നില്ല, 50 വയസ്സിന് മുകളിലേക്കുള്ളവരിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മളൊരു പ്രായത്തിൻ്റെ റെസ്ട്രിക്ഷനൊക്കെ വയ്ക്കാതെ കഴിയുന്നതും എല്ലാവർക്കും വാക്സിനേഷൻ നൽകാൻ നോക്കുക, അങ്ങനെ തരത്തിൽ ആ തരത്തിലേക്കല്ലേ മുന്നോട്ട് പോകേണ്ടത്? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ ധാരാളം ആശങ്കകൾ ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട്. ജനങ്ങൾ തെറ്റായ സന്ദേശങ്ങൾ അയച്ച് പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ 45 മുകളിലെന്ന് ഗവൺമെൻറ് നിഷ്കർഷിക്കാൻ കാരണം ഒരുപക്ഷെ കൂടുതൽ അസുഖങ്ങളുള്ളവരും അതിന് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ളവരും ആയതുകൊണ്ടാണ് ആ കൂട്ടർക്ക് വാക്സിനേഷൻ കൊടുക്കണമെന്ന് വെച്ചത്. പക്ഷേ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഏജ് താഴോട്ട് മാറ്റി ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ വെച്ചിരിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ആദ്യം തന്നെ വാക്സിനേഷൻ എത്രയും വേഗം കൊടുക്കണം എന്നാണ് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യം. കല്യാണം വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ 138 പേർ പങ്കെടുത്ത ഒരു കല്യാണത്തിൽ 108 പേർക്ക് പോസിറ്റീവായി മാറിയതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്ന പ്രശ്നം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ മാസ്ക് എല്ലാം ഊരി മാറ്റിയിട്ടാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതേ ഇത് അനുഭവം തന്നെയാണ് നമ്മളിപ്പം കണ്ടു. സിനിമാശാലകൾ തുറന്നു, മദ്യശാലകൾ തുറന്നു, ആരാധനാലയങ്ങൾ തുറന്നു, ഇതെല്ലായിടത്തും പോകുമ്പം പ്രത്യേകിച്ചും മദ്യശാലകളിൽ പോയി കഴിയുമ്പോൾ അവിടെ മാസ്ക് എല്ലാം ഊരി വെച്ചിട്ടാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യം കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും. അപ്പോൾ ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ളത്. കംപ്ലീറ്റ് ഒരു ലോക്ക്ഡൗൺ നമുക്ക് സാധ്യമല്ല, എങ്കിൽ കൂടി നമ്മൾക്ക് കുറേ നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് നിയന്ത്രണങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്താനായിട്ടുള്ളൂ. അടുത്ത ഏതാനും ആഴ്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ ജനങ്ങളായിട്ടുള്ള എല്ലാവരും ഒരു പൗരബോധത്തോടുകൂടി ഇതിനെ നോക്കിക്കാണണം. വരും ദിവസങ്ങളിൽ ക്രൂഷ്യലാണ്. വാക്സിനേഷൻ എടുക്കേണ്ടവരെല്ലാവരും തന്നെ എടുക്കണം. കേരളത്തെ സംബന്ധിച്ച് എപ്പോഴും കേന്ദ്രം അടക്കം പരാതി പറയുന്ന ഒന്ന് പരിശോധനകൾ, അത് RT-PCR പരിശോധന വർദ്ധിപ്പിക്കണം എന്നതാണ്. ആന്റിജൻ പരിശോധനയേക്കാൾ കുറെ കൂടി RT-PCR പരിശോധനയാണ് നടത്തേണ്ടത് എന്നതാണ്. അത് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നതാണ് അല്ലേ?
അതെ അതെ, തീർച്ചയായിട്ടും പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗവൺമെൻറ് ഒരു പരിധി വരെ ആ പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. കൂടുതൽ ആളുകളെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെ ഡിറ്റക്റ്റ് ചെയ്ത് എത്രയും വേഗം അവരെ ഐസൊലേറ്റ് ചെയ്യുക. ഇപ്പം തന്നെ നമ്മളിപ്പം പ്രത്യേകം കാണേണ്ടത് പ്ലെയിനിലും ട്രെയിനിലും സഞ്ചരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല ആളുകളും അവർ ക്വാറന്റൈനിൽ പോകാതെ തന്നെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മരണ വീടുകളിലും കല്യാണ വീടുകളിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ നേരെ മറിച്ച് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നിടത്ത് അവിടെ കർശനമായ നിയന്ത്രണങ്ങൾ ഇപ്പോൾ വരുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം കർണാടകയിലും മദ്രാസിലും എല്ലാം. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ അത് സാധിക്കുന്നില്ല? തീർച്ചയായിട്ടും നമ്മൾ വളരെ വളരെ കെയർഫുൾ ആകണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കർശനമായിട്ടും ക്വാറന്റൈൻ പാലിക്കണം. ആൾക്കൂട്ടം ഏതൊക്കെ രീതിയിൽ തടയാവോ ആ രീതിയിലെല്ലാം തടയുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഒരൊറ്റ ചോദ്യം, അതിന് ഒരു ചുരുങ്ങിയ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സമയം അവസാനിച്ചിട്ടുണ്ട്. ഡോക്ടർ മുഹമ്മദ് ഷീൽ, ഈ കോവിഡ് നമ്മളെ വിട്ടുപോകാൻ ഇനി എത്ര കാലം കൂടി എടുക്കും? ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ ഈ വർഷം കൂടി കോവിഡ് നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്നതാണോ? സ്പാനിഷ് ഫ്ലൂ ഉണ്ടായിരുന്നത് രണ്ട് കൊല്ലത്തിൽ കൂടുതലാണ്. രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തിനടുത്താണ് സ്പാനിഷ് ഫ്ലൂ ഉണ്ടായത്. അവിടെ കോവിഡ് നമുക്ക് വിട്ടുപോകാൻ വേണ്ടിയിട്ട് സമയം എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വാക്സിനേഷൻ്റെ വേഗത, ഒരു വശത്ത് വാക്സിനേഷൻ്റെ വേഗത എത്ര ഇരിക്കുന്നു, രണ്ടാമത് കോവിഡിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കോവിഡ് വേരിയൻസ് പുതിയ വേരിയൻസ് പുതിയ സ്ട്രെയിനുമായിട്ട് മാറിയിട്ട് അതൊരു എൻഡമിക്കായി മാറാം, അതായത് സമൂഹത്തിൽ സാധാരണ ഉണ്ടാകുന്ന രോഗമായിട്ട് മാറുകയും ഒരു എപ്പിഡമിക്ക് മാറി അത് എൻഡമിക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോവിഡ് പൂർണ്ണമായിട്ടും പോവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു കുറച്ചധികം നമുക്ക് നോക്കേണ്ട കാര്യമാണ്. എന്നാലും കോവിഡിൻ്റെ ഈ പീക്ക്, അതായത് സെക്കൻഡ് വേവിന് നമുക്ക് ക്രഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള തന്നെയാണ് കൃത്യമായിട്ട് ഒരു സെന്റൻസ് എന്ന് നമ്മൾ അങ്ങനെ അത്ര ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഈ വേവിനെ നമുക്ക് ക്രഷ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച്, അതായത് നമുക്ക് എന്തായാലും ഈ കോവിഡിനെ എക്കാലത്ത് പേടിച്ച് പേടിച്ച് ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വന്നേക്കാം കുറച്ച് കാലത്തേക്ക്. പക്ഷേ നമുക്ക് ഒരു ഓണോക്കെ ആകുമ്പോൾ സമയത്ത് കുറച്ചുകൂടി നമുക്ക് നല്ല റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ശരി, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ എബ്രഹാം വർഗീസ്, ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഒപ്പം തന്നെ പത്മനാഭ ഷേണ. എന്തായാലും കാര്യങ്ങൾ പഴയപടിയാകാൻ ഇനിയും കുറച്ച് കാലം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ജാഗ്രത കൈവിടരുത്. ഒപ്പം തന്നെ 45 വയസ്സിന് മുകളിലുള്ളവർ, വാക്സിൻ എടുക്കാൻ കഴിയുന്നവർ എല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആവുക. കാരണം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രോഗം വരാനുള്ള സാധ്യത കുറയും, രോഗം വന്നാൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കുറയും, ഒപ്പം തന്നെ മരണം എന്നുള്ളത് പൂർണ്ണമായും ആ സാധ്യത അവിടെ അടയുകയും ചെയ്യും. എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കുക. പഴയ SMS ആ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകുന്നു. ബാക്ക് ടു ബേസിക്സ് മറക്കാതിരിക്കുക. ജാഗ്രത കൈവിടരുത്.